ഇനി ആരായിരിക്കും കോൺഗ്രസ്സിനെ നയിക്കുന്നത്? പാർട്ടി പ്രസിഡന്റ് ആരാകും എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നടക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ടും ആര് പദവിയിൽ എത്തുമെന്നതിൽ എന്തെങ്കിലും ധാരണയായതിന്റെ യാതൊരു ലക്ഷണവുമില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ട് പാർട്ടിയുടെ നായക സ്ഥാനം ഏറ്റെടുപ്പിക്കാൻ നടത്തിവരുന്ന ശ്രമം പൂർണ്ണമായി പരാജയപ്പെട്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടതിനെ തുടർന്ന് അധ്യക്ഷ പദവി രാജിവെച്ച അദ്ദേഹം പിന്നീടുള്ള നിർബന്ധങ്ങൾക്കൊന്നും വഴങ്ങിയിരുന്നില്ല. ഇപ്പോഴും അതേ വിമുഖതയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ സോണിയാഗാന്ധിയും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വിസമ്മതിക്കുന്നു. ഇതാണ് നടക്കുന്ന സംഭവം. പാർട്ടി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഗാന്ധി കുടുംബത്തിന് ചുറ്റും അണിനിരക്കുന്നതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ കേന്ദ്രീകരിച്ചു. അതേസമയം അവരുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ചത് പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. സമവായം സാധ്യമാകാത്തതിനാൽ ഇന്നലെ ആരംഭിക്കേണ്ടിയിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളും അനിശ്ചിതത്വത്തിലായി. എന്നാൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് പാർട്ടി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെന്ന് വേണം ഓർക്കാൻ. അത് ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നാണ് ഇപ്പോഴും തർപ്പിച്ചു പറയുന്നത്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, ഈ ഒഴിവ് എങ്ങനെ നികത്തുമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് മുതിർന്ന നേതാക്കളുടെ പ്രതികരണമാണ്. അധ്യക്ഷ പദവിയിലേക്കില്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പാർട്ടി നടത്തുന്ന പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും അത് നന്നായി. സെപ്റ്റംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം നൽകും. ഇക്കാര്യം ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കി കഴിഞ്ഞു. വർഷങ്ങളായി കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നമാണ് നേതൃത്വ പ്രതിസന്ധി. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ഉന്നത നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും അതിനെ നാൾക്കുനാൾ വഷളാക്കി. കഴിഞ്ഞ മാർച്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി ചർച്ച ചെയ്യാൻ കൂടിയ യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം സോണിയാഗാന്ധിയും രാജിസന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ അധ്യക്ഷ പദവിയിൽ തുടരാൻ അവരെ നിർബന്ധിക്കുകയായിരുന്നു. ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ ഏറ്റവും ഒടുവിൽ ഒരു കോൺഗ്രസ് അധ്യക്ഷനുണ്ടായത് 1998 സീതാറാം കേസരിയായിരുന്നു അന്നത്തെ അധ്യക്ഷൻ. ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്ന് ശശി തരൂർ MP സൂചന നൽകി. മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരരംഗത്തില്ലെങ്കിൽ മറ്റു പേരുകൾ നിർദ്ദേശിക്കും. പാർട്ടിക്ക് മുന്നിൽ നിരവധി മികച്ച സാധ്യതകളുണ്ടെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കൂ. സാധ്യതാ പട്ടികയിൽ ആരൊക്കെയുണ്ടെന്ന് അന്നറിയാം. ഞാൻ ഉറപ്പായും മത്സരരംഗത്തുണ്ടാവുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അനന്തരാവകാശികളായ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരരംഗത്തില്ലെങ്കിൽ മറ്റുള്ളവർ മുന്നോട്ട് വരുമെന്നും ഞങ്ങൾക്ക് മുന്നിൽ മികച്ച നിരവധി സാധ്യതകളുണ്ടെന്നുമാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞത്. വ്യക്തികളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ താല്പര്യമിടുന്നില്ല. വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. അത്തരമൊരു ആക്രമണം നേരിട്ടാൽ ചിരിച്ചുകൊണ്ട് നേരിടുമെന്നും ശശി തരൂർ പറഞ്ഞു. പാർട്ടിയിലെ വിഭാഗീയത ദൗർഭാഗ്യകരമാണ്, അത് പരിഹരിക്കപ്പെടുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു.